ഹായ് ഫ്രണ്ട്സ്, സബ്മിഡ വരാത്രയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്ത മലയാള സിനിമയായ ബ്രഹ്മം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ തൊട്ടു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്യഭാഷാ സിനിമകൾ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡുകളാണ്, അന്യഭാഷാ സിനിമകളും ത്രില്ലർ സിനിമകളൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോസാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് വരാം. ബ്രഹ്മം ആമസോൺ പ്രൈം വഴി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്ത മലയാള സിനിമയാണ്. 2018 റിലീസ് ചെയ്ത അന്താദ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ മലയാളം റീമേക്കാണ് ഈ സിനിമ. ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ, ഉണ്ണി മുകുന്ദൻ, റാഷി ഖന്ന, മമത മോഹൻദാസ്, സുധീർ കരമന, അനന്യ, ജഗദീഷ്, ശങ്കർ, ഒരു വലിയൊരു താരം ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. രവി കെ ചന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഹിന്ദി സിനിമയായ അന്താദ് റിലീസ് ചെയ്ത് 2018 കഴിഞ്ഞ മാസം ഈ സിനിമയുടെ തെലുങ്ക് റീമേക്ക് റിലീസ് ചെയ്തിരുന്നു. നിതിനായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരുന്നു ആ സിനിമ റിലീസ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് സിനിമയും ഞാൻ പിന്നെ ഇന്നലെ അന്താദൻ കണ്ടു, കഴിഞ്ഞ ദിവസം മാസ്റ്ററും കണ്ടു. മാസ്റ്ററാണ് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. ബ്രഹ്മത്തിൻ്റെ റിവ്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് മാസ്റ്ററോടെ റിവ്യൂ ചെയ്യാതിരുന്നത്. എന്തായാലും നമുക്ക് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. റെയ്സ് മാത്യു എന്നൊരു പിയാനിസ്റ്റ്, ഒരു മ്യൂസീഷ്യനാണ്, പിയാനിസ്റ്റാണ്, പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, ഒരു അന്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ഒരു ലവറുണ്ടാവും, അങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ഒരു കൊലപാതകത്തിന് സാക്ഷിയാവുകയാണ് റെയ്സ് മാത്യു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തത്തിൽ കുഴഞ്ഞു മറിയാണ്. പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ. ഒരുപാട് ട്വിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. നല്ല ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി ഒരു സിനിമ തന്നെയാണ്. 2.5 മണിക്കൂറോളം ഉണ്ട് ഈ സിനിമ. നമുക്കെന്തായാലും ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഈ സിനിമയുടെ BGM ആയിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ഒരു പഴയകാല സിനിമകളൊക്കെ ഓർമ്മ വരുന്ന ഒരു ഫീലായിരുന്നു. എന്തായാലും ത്രില്ല്, ഒരു നല്ല ത്രില്ല് തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. കോമഡി, കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മളെ ചിരിപ്പിക്കുന്ന കുറച്ച് കോമഡി ഉണ്ട്. അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ സോങ്സും വലിയ കുഴപ്പമില്ലായിരുന്നു, കേട്ടിരിക്കാവുന്ന സോങ്സ് തന്നെയായിരുന്നു. ആദ്യത്തെ സോങ് ആയത് കുറച്ചുകൂടി നന്നായി തോന്നി. ലാസ്റ്റ് ക്ലൈമാക്സിൽ പിന്നെ പൃഥ്വിരാജ് പാടുന്നൊരു പാട്ടുണ്ട്, അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെന്താ പറയുക, കേട്ടിരിക്കാം, എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റൊരു പാട്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് സിനിമയുടെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെഗറ്റീവ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ നെഗറ്റീവ് എനിക്ക് തോന്നിയത്, എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ അറിയില്ല, ഡബിങ് ചില സ്ഥലങ്ങളിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി തോന്നി. ശങ്കറിനും അതുപോലെ തന്നെ മമതയുടെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു കുറച്ച് സ്ഥലങ്ങളിൽ ഡബിങ്ങിൽ ചെറിയൊരു പ്രശ്നമുള്ള ഉള്ള പോലെ തോന്നി. പിന്നെ രണ്ടാമത്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു നെഗറ്റീവാണത്, അന്താദനും മാസ്റ്ററും കണ്ട ഒരാളാണെങ്കിൽ ഈ സിനിമ കണ്ടാൽ അത്രയൊരു ത്രില്ലിംഗ് അനുഭവം ഉണ്ടാവില്ല. പക്ഷേ ഒരു ഫ്രഷ് അനുഭവം ഉണ്ടാവില്ല. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്താദനും മാസ്റ്ററും കാണാത്ത ആൾക്കാർ ആളാണെങ്കിൽ ഈ സിനിമ കണ്ടാൽ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും, ഒരു അടിപൊളി ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എന്തായാലും ക്ലൈമാക്സിലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അന്താദനും മാസ്റ്ററും എന്നൊക്കെ വെച്ച് ക്ലൈമാക്സിലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അന്താദനും മാസ്റ്ററും കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് 1/1 സീനായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. ഇന്നലെയാണ് അന്താദൻ കണ്ടത്. ഈ രണ്ട് സിനിമകൾ കാണാത്തവരാണെങ്കിൽ നല്ലൊരു അടിപൊളി സിനിമ തന്നെയാണ്, അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായി ഈ സിനിമ. ബ്രഹ്മം എന്ന സിനിമ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ്. എന്തായാലും ഈ മാസ്റ്ററോയ്ക്കും ബ്രഹ്മത്തിനും ഒരു പടി മുന്നിൽ, ഏറ്റവും ഒരു പടി മുകളിലായിട്ട് അന്താദൻ തന്നെയാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. എന്തായാലും എല്ലാവരും സിനിമ കണ്ടു നോക്കുക, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇനി പിന്നെ ഒരു എന്താ പറയുക, ഒരു കമ്പാരിസൺ മറ്റുള്ള പിന്നെ അന്താദനും മാസ്റ്ററോയും ബ്രഹ്മവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ, പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. എന്തായാലും
ആ ഒരു പിന്നെ കുറച്ച് കുറച്ച് ഹിഡൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ വരാൻ ശ്രമിക്കാം. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, അതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും